എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിനോജ്. എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നോളത്തിനടുത്ത് കാണിപ്പേരാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് June 27 കലങ്കല്ലർ ദിനമാണല്ലോ. അപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് കരുതിയാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുഖവും ദുഃഖവും ഇടകലർന്നു വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, തളരരുത്, തകരരുത് എന്നൊക്കെ. ചിലപ്പോഴൊക്കെ വിഷമഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും തളരാറുണ്ട്, തകരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ തേടി ജീവിതത്തിൽ കൂടെയുള്ളവരുടെ ആശ്വാസ വാക്കുകളാണ്. അതുമല്ലെങ്കിൽ പ്രതിസന്ധികളിൽ തളരാതെ നമ്മളെപ്പോലുള്ളവരുടെ ജീവിത കഥകൾ കേൾക്കുമ്പോഴാണ്. അതൊക്കെയാണ് നമുക്ക് ഒരു പ്രചോദനമായി തീരുന്നത്. പിന്നെ നമ്മൾ കാഴ്ച ഇല്ലാത്ത ആ വൈകല്യങ്ങളെ മറന്നുകൊണ്ട് നമ്മൾ പല മേഖലകളിലും പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും കലാകായിക മേഖലയിലായാലും കാഴ്ചയില്ലാത്ത നമ്മൾ അവിടെ എത്തിച്ചേർന്ന് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് ഇന്ന് ഡിജിറ്റൽ മേഖലകൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഡിജിറ്റൽ മേഖലയിലായാലും നമ്മളെപ്പോലുള്ള കാഴ്ച ഇല്ലാത്ത എല്ലാവരും മൊബൈലായാലും കമ്പ്യൂട്ടറായാലും ഒക്കെ ഉപയോഗിക്കാനും അതിൻ്റേതായ തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ വൈകല്യങ്ങളെ കണ്ട് തളരരുത്. എപ്പോഴും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. അതാണ് നമ്മളുടെ വിജയം. പ്രതിസന്ധികളിൽ നമ്മൾ തളരരുത്. നമ്മളെപ്പോഴും മുന്നോട്ട് പോകണം. പിന്നെ ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് നമ്മളെപ്പോലുള്ള കാഴ്ചയുള്ള എല്ലാവരും എത്തിച്ചേരണമെന്ന്, ഇനിയും കൂടുതൽ കൂടുതൽ വിവരങ്ങളിൽ എത്തിച്ചേരാൻ ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മളെ വൈകല്യങ്ങളെ മറന്നുകൊണ്ട് കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നമ്മെ പഠിപ്പിച്ച ഹെലൻ കെല്ലർ എന്ന ധീരവനിതയെ നമിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.